അപ്പൊ ഈ ടീമിന്റെ പേരെന്തായിരിക്കും? എന്തായിരിക്കും? സൗണ്ടില്ലേ? ഒന്നുകൂടെ അച്ചടി, ഒന്നുകൂടെ സൗണ്ടില്ല. അപ്പൊ രണ്ട് ടീമുകളാണ് മത്സരിക്കുന്നത്. അപ്പൊ ഇപ്പൊ മദീന എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ മദീനക്കാർക്കാണ് കൂടുതൽ സൗണ്ട് എന്നാണ് തോന്നുന്നത്. ആരാണ് ഫസ്റ്റ് അടിക്കാൻ നോക്കുക, ഇൻഷാല്ലാഹ് ഖബൂല് ചെയ്യുമാറാകട്ടെ. അപ്പൊ മത്സരം എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് മദീന ചൊല്ലുമ്പോൾ ഏറ്റവും ശബ്ദത്തിൽ മക്കയാണോ മദീനയാണോ ഉറക്കെ മുത്രസൂറുള്ളാഹിസ്ലാസ്മാതാവിടെ മദീന ചൊല്ലുന്നത് എന്നാണ് നോക്കുന്നത്. അപ്പൊ ആർക്കാണ് ഫസ്റ്റ് കിട്ടാൻ നോക്കുക? അല്ലാഹു നമ്മളെയൊക്കെ നല്ല സ്വാലിഹീങ്ങളായ നിഷ്കളങ്കരായ മുഅ്മിനീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കാ ഫസ്റ്റ് കിട്ടാൻ സാധ്യത എന്നറിയോ? മക്കൾക്ക് തന്നെ ആയിരിക്കില്ലേ? നിങ്ങളെ ഇപ്പൊ എന്താ അതിനൊക്കെ തന്നെ അങ്ങനെ തന്നെ പറയാം. ആർക്കാ ഫസ്റ്റ് കിട്ടാന്ന് സദസ്സിലുള്ളത് തീരുമാനിക്കും. ഉറക്കെ ചൊല്ലട്ടോ, നല്ല ശബ്ദത്തിൽ, നല്ല ഒച്ച. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഇപ്പൊ രണ്ട് ടീമിന് ഒരേ ലെവലിലാണ് ഉള്ളത്. അപ്പൊ ഇപ്പൊ ആർക്കാ ഫസ്റ്റ് കൊടുക്കാൻ നമുക്ക് പറയാൻ പറ്റുന്നു. ഏറ്റവും നല്ല സൗണ്ടില്, ഇപ്പോഴത്തെ സൗണ്ട് സ്റ്റേഡിയത്തിൽ നരമ്പ് കാണുന്ന രൂപത്തിൽ നല്ല ഒച്ചല്, ആരാണോ ചൊല്ലുന്നത് അവർക്കാണ് ഫസ്റ്റ് ഇൻഷാല്ലാഹ്. ഇനി ഈ ടീമത്തെ കുട്ടികൾക്ക് സൗണ്ട് ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ ബാക്കിലുള്ള ഉപ്പമാരും സഹോദരന്മാരെ പോലെ കൂടെ കൂടി കൊടുത്താൽ ഈ ടീമിന് ഫസ്റ്റ് കിട്ടും ഇൻഷാല്ലാഹ്. എങ്ങനെയായാലും നല്ല റാഹത്തോടെ നല്ല ശബ്ദത്തിൽ ചൊല്ലി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആ കുട്ടികൾ കൂടി വരുന്നുണ്ട് മക്കയിലേക്ക്, അംഗബലം കൂടി വരുന്നുണ്ട്. അപ്പോ പിന്നെ മക്കയിൽ മദീനയിൽ നിന്ന് അങ്ങോട്ട് ചാരപ്രവർത്തനങ്ങളും ഉള്ളുവലിയലുകളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ആർക്കാ ഫസ്റ്റ് കിട്ടാൻ നോക്കാം, അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇല്ലല്ലാഹ്.
ഹബീബുല്ലാ.